Elixir Center for Competitive Exams इन्दे online class गलाना निंगल कंडो गंडे रीकिन्दा था Veena's Learning World लोडे न्यान निंगल्टे सुन्दा Veena. नम्मल PYQ question दे part 1, day 1 निले part 1 आण नेरते चेदा था अदर 2014 निले एरणाकुलम जिल्लेडे question paper आयरुन्नु. अडुत्त नम्मल चेय्यान पोकुन्नत 2014 तन्ने आलप्पुझ जिल्लेले question paper आण. अःसीड सैट लभ्य ऑलरेडी टिक मार्क पीडीएफ फयल अब अलग कड़े या पर बुद्धिमुटे क्षमिक अदा वेरे पीडीएफ फयल लभ्यको अद कंटिन्ट वरुद अमुक क्लास कड़क नम्बे पार्ट वण चिस्टेक 32 क्वस्टन स्कूल तरह पढ़ी प्रश्नम ए विद्याभ्यास इतने वाकून क्वस्टन अब आंसर की पी एस को किटी आंसर की ऑप्शन बी आ पक्षे इन्ले कुछ पेर संशय चोदच अगर नैट सर्च आंसर मलाला यूसफ साई आ तेट वन पमिक कम डॉक्टर बी आर् अंबेदर कुटिकाल ता जाकारन कम स्कूल तरह पढ़च मत कुछ सपरेट मी अद तरती पढ़िप्चर अब ईर अव उद संशय तोल अंबेदर ऑप्शन कंशय तोल अद ऑप्शन ते चूस पक्षे अल मलाला यूसफ साई फेमस कोटाणिद अब इत क्लास कल करक्टना क्वस्टन पेपर वण कस्टन ओके थैंक यू अब नमुक नमें क्वस्टन पेपर कड़क नाम वर्कउट आलप्पुझ जिले एल डी सी परीक्ष क्वस्टन पेपर अब नमुक नोक फस्ट क्वस्टन താഴെ തന്നിരിക്കുന്ന പദങ്ങളിൽ ഭൂമി എന്ന അർത്ഥം വരാത്ത പദം ഏതാണ് താഴെ തന്നിരിക്കുന്നവയിൽ ഭൂമി എന്ന അർത്ഥം വരാത്ത പദം ഏതാണ് ധര ക്ഷോണി വാരിധി ക്ഷിതി ഇതില ഭൂമി എന്ന അർത്ഥം വരാത്ത പദം വാരിധിയാണ് വാരിധിയുടെ അർത്ഥം സമുദ്രം എന്നാണ് ബാക്കിയെല്ലാം ഭൂമി എന്ന് തന്നെ അർത്ഥം വരുന്ന പദങ്ങളാണ് അടുത്ത ചോദ്യം അള്ളാപ്പിച്ച മുല്ലാക്ക ഏത് കൃതിയിലെ കഥാപാത്രമാണ് അള്ളാപ്പിച്ച മുല്ലാക്ക ഏത് കൃതിയിലെ കഥാപാത്രമാണ് ഉത്തരം ഓപ്ഷൻ ബി ഖസാക്കിന്റെ ഇതിഹാസം നന്ദനാർ ആരുടെ തൂലികാനാമമാണ് ഉത്തരം ഓപ്ഷൻ ഡി പിസി ഗോപാലൻ പിസി കുട്ടിക്കൃഷ്ണന്റെ തൂലികാനാമം ഉറൂബ് എന്നാണ് മാധവൻ നായരുടെ തൂലികാനാമം മാലി എന്നുമാണ് നന്ദനാർ പിസി ഗോപാലനാണ് അടുത്ത ചോദ്യം കെപി രാമനുണ്ണിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ് കെപി രാമനുണ്ണിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ജീവന്റെ പുസ്തകം അടുത്ത ചോദ്യം ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെന്റ് എന്ന ശൈലിയുടെ യഥാർത്ഥ മലയാള വിവർത്തനം ഉത്തരം ഓപ്ഷൻ സി ആണ് വിപരീതാർത്ഥ പ്രശംസ മനസ്സിൽ ഒന്ന് വെച്ചിട്ട് ഒരാളെ പ്രശംസിക്കുന്നത് അതാണ് ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഇതിനെ നീയാണ് ഉത്തരവാദി ഈ വാക്യത്തിന് സമാനമായ ഇംഗ്ലീഷ് വാക്യം ഏത് ഉത്തരം ഓപ്ഷൻ ബി യു ആർ റെസ്പോൺസിബിൾ ഫോർ ദിസ് അടുത്ത ചോദ്യം കണ്ണീർ എന്ന പദം പിരിച്ചെഴുതിയാൽ ഉത്തരം ഓപ്ഷൻ എ കൺ പ്ലസ് നീർ എന്നാണ് വരുന്നത് കൺ പ്ലസ് നീർ അടുത്ത ചോദ്യം ബാലി സുഗ്രീവനോട് ഏറ്റുമുട്ടി ഇതിൽ ഓട് എന്ന പ്രത്യയം ഏത് വിഭക്തിയുടേതാണ് ഉത്തരം സംയോജികയാണ്
സംബന്ധിക വരുമ്പോൾ ഇൻ്റെ ഉടെ എന്ന വിഭക്തികളാണ് എന്ന പ്രത്യയങ്ങളാണ് പ്രതിഗ്രാഹികയാകുമ്പോൾ പ്രത്യയം എ ആണ് നിർദ്ദേശികയ്ക്ക് പ്രത്യയം ഇല്ല അടുത്ത ചോദ്യം ബാലാമണിയമ്മ മാതൃത്വത്തിൻ്റെ കവിയത്രിയായും ഇടശ്ശേരി ശക്തിയുടെ കവിയായും അറിയപ്പെടുന്നു ഈ വാക്യത്തിലെ തെറ്റായ പ്രയോഗം ഏത് ഉത്തരം ഓപ്ഷൻ ബി ആണ് കവിയത്രിയായും അവിടെയുള്ള തെറ്റെന്ന് പറഞ്ഞാൽ കവിയത്രി എന്നല്ല കവയത്രി എന്നാണ് വരേണ്ടത് കവയത്രി എന്നാണ് വരേണ്ടത് അടുത്ത ചോദ്യം ഋഷിയെ സംബന്ധിക്കുന്നത് ഇത് ഒറ്റപ്പദമാക്കിയാൽ എന്താണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ആർഷം ഋഷിയെ സംബന്ധിക്കുന്നത് ആർഷം ഇനിയുള്ളത് കണക്കിൻ്റെ പോർഷനാണ് അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം അടുത്ത ചോദ്യം ഭക്ഷ്യ സുരക്ഷാ ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്ന് ഭക്ഷ്യ സുരക്ഷാ ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്ന് ഉത്തരം ഓപ്ഷൻ എ 2013 ഓഗസ്റ്റ് 26 അടുത്ത ചോദ്യം യു എൻ ഒ ജലശതാബ്ദി വർഷമായി ആചരിക്കുന്നത് എന്ന് ഉത്തരം 2010 മുതൽ 2020 വരെ ഓപ്ഷൻ സി 2010 മുതൽ 2020 വരെയാണ് യു എൻ ഒ ജലശതാബ്ദി വർഷമായിട്ട് ആചരിക്കുന്നത് അടുത്ത ചോദ്യം തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഓക്സാലിക് ആസിഡാണ് തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഓക്സാലിക് ആസിഡാണ് മാലിക് ആസിഡ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഫോമിക് ആസിഡ് ഉറുമ്പിൽ കാണപ്പെടുന്ന ആസിഡാണ് പഴവർഗ്ഗങ്ങളിൽ പൊതുവേ കാണപ്പെടുന്ന ആസിഡാണ് സിഡ്രിക് ആസിഡ് അടുത്ത ചോദ്യം ഡോട്സ് ചികിത്സ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ക്ഷയം ഓപ്ഷൻ എ ക്ഷയം അടുത്ത ചോദ്യം ഉത്തോലക നിയമം ആവിഷ്കരിച്ചത് ആര് ഉത്തരം ഓപ്ഷൻ സി ആർക്കമിഡീസ് അടുത്ത ചോദ്യം അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ആദ്യ താരം ആര് ഉത്തരം ഓപ്ഷൻ ഡി സച്ചിൻ തെണ്ടുൽക്കർ 2010 ഗ്വാളിയർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് സച്ചിൻ ഈ നേട്ടം കരസ്ഥമാക്കിയത് അടുത്ത ചോദ്യം ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ഫീമർ അടുത്ത ചോദ്യം കേരളത്തിലെ കൃഷി വകുപ്പ് മന്ത്രി ഓപ്ഷൻസ് എല്ലാം 2014 നമുക്ക് കറണ്ട് അഫെയർ നോക്കാം നിലവിലെ കൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാറാണ് അടുത്ത ചോദ്യം പീരിയോഡിക് ടേബിളിലെ 100-ാമത്തെ മൂലകം ഉത്തരം ഓപ്ഷൻ ബി ഫെർമിയമാണ് ഇനി ഐൻസ്റ്റീനിയം 99-ാമത്തെ മൂലകമാണ് മെൻഡലീവിയം 101-ാമത്തെ മൂലകമാണ് നൊബീലിയം 102-ാമത്തെ മൂലകമാണ് ഈ 4 മൂലകങ്ങളും 4 സയൻറ്റിസ്റ്റുമാരുടെ ഓർമ്മയ്ക്കായിട്ടുള്ളതാണ് ഐൻസ്റ്റീൻ എൻറിക്കോ ഫെർമി ആൽഫ്രഡ് നോബൽ ഗ്രിഗർ മെൻഡൽ എന്നിവരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ പേരുകൾ നൽകിയിട്ടുള്ളത് അപ്പോൾ ഒന്നുകൂടെ പറയാം 99 ഐൻസ്റ്റീനിയം 100 ഫെർമിയം 101 മെൻഡലീവിയം 102 നൊബീലിയം ഐ എഫ് എം എൻ എന്നോർത്താൽ 99 തൊട്ട് 102 വരെ കിട്ടും അടുത്ത ചോദ്യം കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ
കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പന്നിയൂരാണ് ഓപ്ഷൻ ഡി പന്നിയൂർ അടുത്ത ക്വസ്റ്റ്യൻ കോമൺവെൽത്ത് സെക്രട്ടറി ജനറൽ അതും 2014 നമുക്ക് കറന്റലി നോക്കാം ഇപ്പോഴത്തെ നിലവിലെ കോമൺവെൽത്ത് സെക്രട്ടറി ജനറൽ ആണ് പെട്രീഷ്യ സ്കോട്ട്ലൻഡ് പെട്രീഷ്യ സ്കോട്ട്ലൻഡ് അടുത്ത ചോദ്യം ചവട്ട നാടകം ആരുടെ സംഭാവനയാണ് ഉത്തരം ഓപ്ഷൻ ബി പോർച്ചുഗീസ് അടുത്ത ചോദ്യം ഹോർത്തൂസ് മലബാറിക്കസ് ആരുടെ നേതൃത്വത്തിലാണ് രചന നടത്തിയത് ഉത്തരം ഓപ്ഷൻ സി ആണ് ജനറൽ വാൻഡീസ് നമ്മൾ പരക്കെ അറിയപ്പെടുന്ന ഹെൻഡ്രിക് വാൻഡീസ് ആണ് ഉത്തരം അടുത്ത ചോദ്യം കേരളത്തിലെ വ്യവസായ നഗരം ഏത് ഉത്തരം ഓപ്ഷൻ ബി ആലുവ തിരുവനന്തപുരത്താണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതരുള്ളത് കേരള സോപ്സിന്റെ ആസ്ഥാനം കോഴിക്കോടാണ് അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് ഉത്തരം ഓപ്ഷൻ എ കേരളമാണ് പശ്ചിമ ബംഗാളാണ് ചണം ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത് പുകയില ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ആന്ധ്രാപ്രദേശും ആണ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏത് ഉത്തരം ഓപ്ഷൻ ബി പഞ്ചാബ് 1951 പഞ്ചാബിൽ ആദ്യമായിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നത് 3000 ദിവസങ്ങളോളം രാഷ്ട്രപതി ഭരണം തുടരുകയും ചെയ്തു ഇനി ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത റിസൾട്ടാണ് ഇതിലെന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തേക്കാം ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത് ഉത്തർപ്രദേശിൽ ഏകദേശം 10 തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത ചോദ്യം ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന അക്ഷാംശം ഏത് ഉത്തരം ഓപ്ഷൻ ബി 68 ഡിഗ്രി 7 മിനിറ്റ് 97 ഡിഗ്രി 25 മിനിറ്റ് അടുത്ത ചോദ്യം ഗായ്മുഖ് ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ ഡി ഗംഗ ഗംഗ ഗായ്മുഖ ഗുഹകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് മഹാനദി ഉത്ഭവിക്കുന്നത് സിംഹാവ മലനിരകളിൽ നിന്നാണ് മൈക്കല മലനിരകളെന്നും കാണാറുണ്ട് കറക്റ്റ് പറഞ്ഞാൽ സിംഹാവ മലനിരകളാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം അടുത്തത് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് മാനസ സരോവർ തടാകത്ത് നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത് ബോർഗാച്ചു ഗ്ലേസിയറിൽ നിന്നാണ് അടുത്ത ചോദ്യം ലക്ഷദ്വീപിൻ്റെ ആ തലസ്ഥാനം ഏത് ഉത്തരം ഓപ്ഷൻ എ കവരത്തി ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തിയാണ് എന്നാൽ ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപാണ് ആന്ത്രോത്ത് ലക്ഷദ്വീപിലെ ഏറ്റവും ചെറിയ ദ്വീപാണ് ബിത്ര ലക്ഷദ്വീപിൽ ആകെ 36 ദ്വീപുകളാണ് കാണപ്പെടുന്നത് അടുത്ത ചോദ്യം പശ്ചിമ ബംഗാളിൽ വേനൽക്കാലത്തുണ്ടാകുന്ന മഴ ഏത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ ബി കാൽ ബൈശാഖി ഉത്തരേന്ത്യയിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലു ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ മാംഗോ ഷവർ എന്നത് വേനൽക്കാലത്ത് ദക്ഷിണേന്ത്യയിൽ മാങ്ങകൾ പൊഴിയാൻ കാരണമാകുന്ന മഴകളാണ്
അടുത്ത ചോദ്യം ലോക ടെലിവിഷൻ ദിനം എന്നാണ് ഉത്തരം ഓപ്ഷൻ എ നവംബർ 21 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാരി കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ ഡി കടൽ മത്സ്യ കൃഷി മുന്തിരി കൃഷി വിറ്റി കൾച്ചർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ് ഉത്തരം ശക്തികാന്ത ദാസ് ഈ ഓപ്ഷൻ നോക്കരുത് ഇത് 2014 ഏതാണ് ഞാൻ പറഞ്ഞത് നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗം ഏത് ഈ ചോദ്യം ഇച്ചിരി കൺഫ്യൂസിംഗ് ആണ് കാരണം ഇതിന് ഉത്തര സൂചിക പ്രകാരം ആൻസർ ഡിഫ്തീരിയ ആണ് കൊടുത്തേക്കുന്നത് പക്ഷേ വൈറസ് മൂലമുണ്ടാകുന്ന രോഗം ഹെപ്പറ്റൈറ്റിസ് ആണ് അപ്പോൾ എൻ്റെ അറിവിൽ ഈ പറയുന്ന കൂട്ടത്തിലെ വൈറസ് മൂലമുണ്ടാകുന്ന രോഗം ഹെപ്പറ്റൈറ്റിസ് ആണ് പക്ഷേ ആൻസർ കീയിൽ ഡിഫ്തീരിയ എന്നാണ് കൊടുത്തിരിക്കുന്നത് ഞാനിതിനെ ചൂസ് ചെയ്യുന്നത് ഹെപ്പറ്റൈറ്റിസ് എന്നുള്ള ഉത്തരം തന്നെയാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ കമൻ്റ് ചെയ്യുക എനിക്കും കൂടെ ആ അറിവ് ഷെയർ ചെയ്യുക അടുത്ത ചോദ്യം 2020 ഒളിമ്പിക്സിൻ്റെ വേദി എവിടെയാണ് ഉത്തരം ഓപ്ഷൻ ബി ടോക്കിയോ 2024 ഒളിമ്പിക്സ് വേദി ഫ്രാൻസിലെ പാരീസാണ് 2028 ലോസ് ഏഞ്ചൽസിലാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം ബ്രദർഹുഡ് ഏത് രാജ്യത്തിലെ രാഷ്ട്രീയ പാർട്ടിയാണ് ഉത്തരം ഓപ്ഷൻ സി ഈജിപ്റ്റ് അടുത്ത ചോദ്യം വൈറ്റമിൻ ബി വണ്ണിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമേത് ഉത്തരം ഓപ്ഷൻ ബി ബെറിബെറി സ്കർവി ഉണ്ടാകുന്നത് വൈറ്റമിൻ സിയുടെ അഭാവം കൊണ്ടാണ് ഇരുമ്പിൻ്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന രോഗമാണ് അനീമിയ വൈറ്റമിൻ ബി ത്രീയുടെ അഭാവം കൊണ്ടുണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര അടുത്ത ചോദ്യം 2012 വയലാർ അവാർഡിന് അർഹനായത് നമുക്കത് 2019 മതി 2019 വയലാർ അവാർഡ് നേടിയത് വി ജെ ജെയിംസ് ആണ് നിരീശ്വരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ രചനയ്ക്കാണ് വയലാർ അവാർഡ് കിട്ടിയത് വി ജെ ജെയിംസ് നിരീശ്വരൻ എന്ന കൃതി ഭാവിയിലെ ലോഹം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയം ആണ് ഓപ്ഷൻ സി ടൈറ്റാനിയം അടുത്ത ചോദ്യം ഉത്തര റെയിൽവേയുടെ ആസ്ഥാനം എവിടെ ഓപ്ഷൻ സി ഡൽഹി അടുത്ത ചോദ്യം ഏത് സംഭവത്തോടുകൂടിയാണ് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേതൃത്വത്തിലുള്ള നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായത് ഉത്തരം ഓപ്ഷൻ സി 1 സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം അതിനുശേഷമാണ് ഗവർണർ ജനറൽ എന്ന പദവി വൈസ്രോയി എന്ന പേരിലേക്ക് മാറിയത് രാജ്ഞിയുടെ പ്രതിനിധി എന്നാണ് വൈസ്രോയി എന്ന വാക്കിൻ്റെ അർത്ഥം അടുത്ത ചോദ്യം ബീഹാറിൽ 1 സ്വാതന്ത്ര്യ സമരം നയിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി കൻവർ സിംഗ് ബീഹാറിലും ജഗദീഷ്പുറിലും കൻവർ സിംഗ് ആയിരുന്നു ഝാൻസി റാണിയും താന്തിയോതോപ്പിയും ഗ്വാളിയാർ കേന്ദ്രമാക്കിയായിരുന്നു ബഹദൂർ ഷാ ഡൽഹി കേന്ദ്രമാക്കിയും താന്തിയോതോപ്പി ഗ്വാളിയാർ കേന്ദ്രമാക്കിയും ആയിരുന്നു ഒന്നുകൂടെ ഝാൻസി റാണിയും താന്തിയോതോപ്പിയും ഗ്വാളിയാർ ബഹദൂർ ഷാ ഡൽഹി ബീഹാറിലും ജഗദീഷ്പുറിലും കൻവർ സിംഗ് ഒന്നുകൂടെ പറയാം ബറേലിയിൽ ഖാൻ ബഹദൂർ ഖാൻ ആയിരുന്നു അതൊരു വട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് പറയുന്നത് ബറേലിയിൽ ഖാൻ ബഹദൂർ ഖാൻ അടുത്ത ചോദ്യം ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുവാൻ
കർഷക രാജാവായി സ്വയം പ്രഖ്യാപിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ സി, ദേവി സിംഗ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചത് ആര്? ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചത് ഓപ്ഷൻ എ, സുരേന്ദ്രനാഥ ബാനർജി. ഓപ്ഷൻ എ, സുരേന്ദ്രനാഥ ബാനർജി. അടുത്ത ചോദ്യം, ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വർഷം? ഓപ്ഷൻ ബി 1911. ഹർഡിഞ്ച് പ്രഭുവാണ് ബംഗാൾ വിഭജനം റദ്ദു ചെയ്തത്. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് 1905. 1916 ലക്നൗ സമ്മേളനം, മുസ്ലിം ലീഗും INC ഒന്നിച്ച സമ്മേളനം, മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച സമ്മേളനം, ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായി കൂടിക്കണ്ട സമ്മേളനം എന്നിവ 1916 പ്രത്യേകതയാണ്. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അടുത്ത ചോദ്യം, ഭാരതീയ റിസർവ് ബാങ്കിനെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി അംഗീകരിച്ചത് എന്ന്? ഉത്തരം ഓപ്ഷൻ ബി 1949. അടുത്ത ചോദ്യം, ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങൾ തമ്മിൽ ഐക്യത്തിന് വേണ്ടി സമ്മേളനം നടന്ന സ്ഥലം എവിടെ? ഉത്തരം ഓപ്ഷൻ സി, ബാന്ദൂൺ. ധാക്കയിലാണ് മുസ്ലിം ലീഗ് രൂപം കൊണ്ടത്. അടുത്ത ചോദ്യം, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഓപ്ഷൻ സി, ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആര്? ഓപ്ഷൻ ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്ന ഏറ്റവും കൂടുതൽ വോട്ട് നേടി രാഷ്ട്രപതിയാകുന്ന വ്യക്തിയാണ് KR നാരായണൻ. ലോക്സഭയിലേക്ക് ആദ്യമായിട്ട് വോട്ട് ചെയ്ത രാഷ്ട്രപതിയും KR നാരായണൻ തന്നെയാണ്. 1948 അറ്റോമിക് എനർജി കമ്മീഷൻ്റെ അധ്യക്ഷൻ ആര്? ഉത്തരം ഓപ്ഷൻ ഡി, ഹോമി ജെ ഭാബ. അടുത്ത ചോദ്യം, ആദ്യത്തെ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയിൽ പ്രഥമ പരിഗണന ലഭിച്ചത് എന്തിനായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ, കൃഷി. അടുത്ത ചോദ്യം, ഇപ്പോഴത്തെ ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷൻ ആര്? നിലവിൽ ആസൂത്രണ കമ്മീഷന് പകരം നീതി ആയോഗാണുള്ളത്. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ എപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും. അപ്പോൾ നിലവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. എന്നാൽ നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ രാജീവ് കുമാറാണ്. നിലവിലെ നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ രാജീവ് കുമാർ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ സി, സ്വത്തിനുള്ള അവകാശം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന നിയമനിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ സി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ലോക്സഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് ആര്? ഉത്തരം ഓപ്ഷൻ സി, AK ഗോപാലൻ. അടുത്ത ചോദ്യം, മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആര്? അപ്പോൾ നിലവിൽ മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയ തലത്തിലാണെങ്കിൽ HL ദത്തുവും സംസ്ഥാന തലത്തിലാണെങ്കിൽ ആൻ്റണി ഡൊമിനിക്കും ആണ്. HL ദത്തു, ആൻ്റണി ഡൊമിനിക്, കേരളത്തിൽ. ആങ് സാങ് സൂചിയുടെ മാതൃരാജ്യം എവിടെ? ഉത്തരം ഓപ്ഷൻ എ, മ്യാൻമാർ.
അടുത്ത ചോദ്യം 2013 ജനുവരി കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ആര് നമുക്കിവിടെ നിലവിലെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ നോക്കാം രമേശ് ചെന്നിത്തല അടുത്ത ചോദ്യം നർമ്മദാ ബച്ചാവോ ആന്തോളൻ സമരത്തിന് നേതൃത്വം നൽഗിയത് ആര് ഉത്തരം ഓപ്ഷൻ ബി മേധ പട്കർ താഴെ പറയുന്നവയിൽ അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടന ഏത് അപ്പോൾ ഈ കൊടുത്തിരിക്കുന്നവയിൽ അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നത് ആംനെസ്റ്റി ഇന്റർനാഷണൽ ആണ് ഓപ്ഷൻ സി അടുത്ത ഇംഗ്ലീഷിൻ്റെ ഭാഗം നോക്കാം ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇംഗ്ലീഷിൽ അത്രത്തോളം വലിയ അറിവില്ല അപ്പോൾ പ്രൊനൗൺസ് ചെയ്യുന്നതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവായി നിങ്ങളെ ക്ഷമിക്കുക നിങ്ങൾക്ക് ആ 20 ക്വസ്റ്റ്യൻ പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അതുകൂടെ അറ്റംപ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തരിക ക്ഷമിക്കുക വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി സ്പെൽറ്റ് കൊണോസിയർ എന്നതാണ് വാക്ക് അതിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് എന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് ഉത്തരം കൊണോസിയർ ഓപ്ഷൻ സി ആണ് ഉത്തരം ആ വാക്കിൻ്റെ അർത്ഥം എക്സ്പെർട്ട് എന്നാണ് എല്ലാ കാര്യങ്ങളിലും നിപുണനായ വ്യക്തി എന്നാണ് അതിൻ്റെ അർത്ഥം അടുത്ത ക്വസ്റ്റ്യൻ ഇൻസ്ക്രിപ്ഷൻ ഓൺ എ ഗ്രേവ് സ്റ്റോൺ ഈസ് കോൾഡ് ഉത്തരം ഓപ്ഷൻ ബി എപ്പിടാപ്പ് എപ്പിടാപ്പ് ആണ് ഇൻസ്ക്രിപ്ഷൻ ഓൺ എ ഗ്രേവ് സ്റ്റോൺ അടുത്തത് എപ്പിലോഗ് എപ്പിലോഗ് എന്ന് പറഞ്ഞാൽ ഒരു വർക്കിൻ്റെ ലാസ്റ്റിൽ എഴുതുന്നതാണ് ലാസ്റ്റ് നോട്ടിനെയാണ് എപ്പിലോഗ് എന്ന് പറയുന്നത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഭരതവാക്യമെന്നോ സമാപ്തി വാക്യമെന്നൊക്കെ പറയാം അടുത്ത ഓപ്ഷനിലുള്ളത് ഒബിറ്റ്യൂറിയാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഡെത്ത് അഥവാ മരണാനന്തരം എന്നാണ് അടുത്തത് പ്രൊലോഗാണ് ഓപ്ഷനിലുള്ളത് പ്രൊലോഗിൻ്റെ അർത്ഥം ആമുഖം എന്നാണ് ഒരു വർക്കിൻ്റെ ഏറ്റവും ആദ്യം എഴുതുന്ന പോർഷൻ അടുത്ത ക്വസ്റ്റ്യൻ കാർപെ ഡൈം മീൻസ് ഇതെല്ലാം ഫോറിൻ വേർഡ്സാണ് ചിലപ്പോൾ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഇങ്ങനെ ആയിരിക്കത്തില്ല ക്ഷമിക്കുക കാർപെ ഡൈം മീൻസ് എൻജോയ് ദ പ്രസൻറ്റ് ഡേ ഓപ്ഷൻ എ എൻജോയ് ദ പ്രസൻറ്റ് ഡേ എന്നാണ് അതിൻ്റെ അർത്ഥം അടുത്ത ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ് പെർഷ്വേഡ് ഈസ് ആ നമുക്കറിയാം പെർഷ്വേഡിൻ്റെ ഓപ്പോസിറ്റ് ഓപ്ഷൻ ഡി ഡിസ്വേഡ് അടുത്ത ക്വസ്റ്റ്യൻ ദ പ്രൈം മിനിസ്റ്റർ വൈൻസ് അപ്പ് ദ ശ്രീലങ്കൻ വിസിറ്റ് ഹിയർ വൈൻസ് അപ്പ് മീൻസ് അപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാം എന്ന് നമ്മൾ യൂഷ്വലായിട്ട് ഉപയോഗിക്കുന്നതാണ് വൈൻഡ് അപ്പിൻ്റെ മീനിങ് ഓപ്ഷൻ ബി എൻസ് എന്നാണ് അവസാനിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ് ഉള്ളത് നെക്സ്റ്റ് വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് എ വെർബ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ വെർബ് ക്രിയ ഏതാണ് അതിനകത്ത് നമുക്ക് ക്യാൻവ അഡ്വൈസ് ഉണ്ട് ഈ തന്നേക്കുന്ന അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഉപദേശം എന്നുള്ള അർത്ഥമാണ് അത് എസ് ആവുമ്പോൾ ഉപദേശിക്കുക എന്നായി മാറും ഇനി എൻവലപ്പ് ഉണ്ട് എൻവലപ്പ് എന്ന് പറഞ്ഞാൽ കവർ പൊതി എന്നൊക്കെയാണ് അർത്ഥം പിന്നെ ഉള്ളത് ക്യാൻവാസും ക്യാൻവാസും അതിൽ ആദ്യത്തെ ക്യാൻവാസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു ക്യാൻവാസ് വേണമെന്ന് പറയത്തില്ലേ പ്രതലം അതാണ് അത് വെർബല്ല നൗണാണ് അപ്പോൾ ക്യാൻവാസ് ചെയ്യുക ഒരാളെ നമ്മൾ ഡയറക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അട്രാക്റ്റ് ചെയ്യുക നമ്മൾ ക്യാൻവാസിങ്ങിനൊക്കെ പോകുന്നെന്ന് പറയത്തില്ലേ അത് ഓപ്ഷൻ സി ആണ് ക്യാൻവാസ് ഡബിൾ എസ് ഉള്ളത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ദ വേർഡ് ക്ലാൻഡസ്റ്റൈൻ മീൻസ് ക്ലാൻഡസ്റ്റൈൻ എന്ന വേർഡിൻ്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് ആൻസറ് ഓപ്ഷൻ ഡി ആണ് സീക്രട്ട് എന്നാണ് അർത്ഥം ക്ലാൻഡസ്റ്റൈൻ സീക്രട്ട് അടുത്ത ചോദ്യം എ ബ്രിഡ്ജ് വാസ് ബീങ് ബിൽറ്റ് ബൈ ദം അതിൻ്റെ ആൻസർ ദ ആക്റ്റീവ് വോയിസ് ഓഫ് ദ സെൻറ്റൻസ് ഈസ് അതാണ് ക്വസ്റ്റ്യൻ അതിൻ്റെ ആക്റ്റീവ് വോയിസ് കണ്ടുപിടിക്കണം അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ദേ വെയർ ബിൽഡിംഗ് എ ബ്രിഡ്ജ് ദേ വെയർ ബിൽഡിംഗ് എ ബ്രിഡ്ജ് അടുത്ത ക്വസ്റ്റ്യൻ ഹി സെഡ് ഐ ബോട്ട് എ ഹൗസ് ഇൻ മുംബൈ ദ ഇൻഡയറക്റ്റ് സ്പീച്ച് ഓഫ് ദ സെൻറ്റൻസ് ആ തന്നിരിക്കുന്നതിൻ്റെ ഇൻഡയറക്റ്റ് സ്പീച്ച് വേണം അതിൻ്റെ ആൻസർ
ഓപ്ഷൻ സി ആണ് ഹി സെഡ് ദാറ്റ് ഹി ഹാഡ് ബോട്ട് എ ഹൗസ് ഇൻ മുംബൈ അടുത്ത ചോദ്യം ഹി ഈസ് ആസ് ഡാഷ് ആസ് എ ബി അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ തേനീച്ച അപ്പോൾ തേനീച്ച പോലുള്ളൊരു സ്വഭാവം അതിന് മാച്ചിങ് ആയിട്ട് വരുന്ന താഴെ നിന്ന് നോക്കാം എൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് നിമ്പിൾ എന്നാണ് വേർഡ് നിമ്പിൾ എന്ന് പറഞ്ഞാൽ വേഗതയേറിയതവൻ ഒരു തേനീച്ചയെ പോലെ വേഗതയേറിയവനാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഹി ടുക്ക് റിവഞ്ച് ഡാഷ് ഹിസ് ഫോഴ്സ് ആൻസർ ഓപ്ഷൻ ബി ഓൺ ഹി ടുക്ക് റിവഞ്ച് ഓൺ എന്ന് വരും അടുത്ത ക്വസ്റ്റ്യൻ ഹി അഡ്മിറ്റഡ് ഹിസ് ഡാഷ് ഓപ്ഷൻ സി ഗിൽറ്റ് ഹി അഡ്മിറ്റഡ് ഹിസ് ഗിൽറ്റ് അടുത്ത ചോദ്യം ഇഫ് യു ഹാഡ് ബീൻ മോർ പൊലൈറ്റ് ഡാഷ് ഇഫിൻ്റെ പ്രയോഗമാണ് ഹാഡ് വന്നിട്ടുണ്ടപ്പോൾ ഉഡ് വരണം അപ്പോൾ ഹാഡിൻ്റെ കൂടെ തന്നെ ബീനും ഉണ്ട് അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ഹി വുഡ് ഹാവ് എഗ്രീഡ് എന്ന് വരണം ഓപ്ഷൻ എ ഹി വുഡ് ഹാവ് എഗ്രീഡ് അടുത്ത ചോദ്യം വി ഡാഷ് ആൾ യെസ്റ്റർഡേ ഉത്തരം ഓപ്ഷൻ ഡി ആണ് വർക്ക്ഡ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് വി വർക്ക്ഡ് ഓൾ യെസ്റ്റർഡേ അടുത്ത ക്വസ്റ്റ്യൻ ഐ ആം നോട്ട് അറ്റ് ഓൾ സാറ്റിസ്ഫൈഡ് ക്വസ്റ്റ്യൻ്റെ ആകാണ് ഐ ആം നോട്ട് അപ്പോൾ നോട്ട് എടുത്ത് കളയുക പോസിറ്റിവിറ്റി ആകാണ് ആം ഐ ഓപ്ഷൻ ബി അടുത്ത 96 ഇറ്റ് ഈസ് എ വെരി വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ദ സെൻറ്റൻസ് ഈസ് ഇറ്റ്സ് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി അതിലെ സെൻറ്റൻസ് എന്ത് തരം സെൻറ്റൻസ് ആണെന്നാണ് ഇതിൻ്റെ ഉത്തരം അസർട്ടീവ് സെൻറ്റൻസ് എന്നാണ് അസർട്ടീവ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഡിക്ലറേഷനാണ് ഇൻ്ററോഗേറ്റീവ് ആകുമ്പോൾ ചോദ്യരൂപത്തിലുള്ളതാണ് എക്സ്ക്ലമേറ്ററി ആകുമ്പോൾ അതിശയ രൂപത്തിലാണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ ഓർഡറോ കമാൻഡോ റിക്വസ്റ്റോ ആയിരിക്കും അടുത്ത ചോദ്യം ചൂസ് ദ ഇൻകറക്റ്റ് പാർട്ട് ഓഫ് ദ സെൻറ്റൻസ് തന്നിരിക്കുന്നതിൽ ഇൻകറക്റ്റ് പാർട്ട് നോക്കണം മച്ച് വാട്ടർ ഹാസ് ഫ്ലോൺ അണ്ടർ ദ ബ്രിഡ്ജ് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് 2 ഹാസ് ഫ്ലോണിലാണ് മിസ്റ്റേക്ക് ഉള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ദ ഫെമിനൈൻ ജെൻഡർ ഓഫ് മിൽക്ക് മാൻ ഈസ് സിമ്പിളാണ് അല്ലേ ഓപ്ഷൻ എ മിൽക്ക് മെയ്ഡ് അടുത്ത ക്വസ്റ്റ്യൻ ദ ഇഡിയം ഹോട്ട് അണ്ടർ ദ കോളർ മീൻസ് ഹോട്ട് അണ്ടർ ദ കോളർ എന്ന ഇഡിയത്തിൻ്റെ അർത്ഥമാണ് ഓപ്ഷൻ ബി ആംഗ്രി ദേഷ്യപ്പെടുക കുപിതനാവുക ലാസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ദ സേയിങ് വെൽ ബിഗൺ ഈസ് ഒരു ചൊല്ലുണ്ട് വെൽ ബിഗൺ ഈസ് ഡാഷ് ബാക്കി ഫിൽ ചെയ്യണം ആൻസർ ഓപ്ഷൻ ഡി ആണ് ഹാഫ് ഡൺ വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ ഓക്കെ ഇതോടുകൂടി നമ്മുടെ ഡേ വണ്ണിലെ 2-ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പരിമിതികളുണ്ടാവാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക മാക്സിമം ഞാൻ ഒരുപാട് റെഫർ ചെയ്തിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് എന്നാലും ചിലപ്പോൾ ചില തെറ്റുകൾ വന്നു പോകാം മനുഷ്യ സഹജമാണ് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക അത് തൊട്ടടുത്ത ക്ലാസ്സിൽ തന്നെ ക്ലിയർ ചെയ്ത് പോകുന്നതാണ് അപ്പോൾ നിങ്ങളെൻ്റെ ക്ലാസ്സുകൾ കാണുക താങ്ക് യു